അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുന്തിരി പച്ചടി. മുന്തിരി ഞാൻ വെളുത്ത മുന്തിരി എടുത്തിരിക്കുന്നത്, അതൊരു 1.5 കപ്പുണ്ട്. അത് ഓരോ മുന്തിരിയും നേരെ നീളത്തിൽ അരിഞ്ഞിട്ടിരിക്കുകയാണ്. 1.5 കപ്പ് തൈര്, ആവശ്യത്തിന് വെള്ളം എടുക്കാം. പിന്നെ 1/2 കപ്പ് തേങ്ങ, തേങ്ങാപ്പീരം, ഒരു 3 പച്ചമുളകും, 1/4 ടീസ്പൂൺ കടുകും ചേർത്തിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട്. പിന്നെ കടുക് പൊട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ കടുക്, 4-5 ഉണക്കമുളക്, കുറച്ച് വേപ്പില, പച്ചമുളക് 5-6 എണ്ണം ഉണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്ന മുന്തിരിയുടെ തന്നെ വലുപ്പത്തിൽ, ആവശ്യത്തിന് ഉപ്പും ഇത് ചേർത്തിട്ടാണ് വേവിക്കുക. ഇനി പാചകത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മളുടെ അരക്കുന്ന പരിപാടി, ആ തേങ്ങ അങ്ങോട്ട്, പച്ചമുളകും തേങ്ങയും കടുകും ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അങ്ങോട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഞാൻ ഇപ്പോൾ തന്നെ ചേർക്കുകയാണ്. നമ്മുടെ അരച്ചെടുക്കുക. ഇപ്പം ചട്ടി ചൂടായി വരുന്നു, ഞാനകത്ത് വേവിക്കാനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിക്കാൻ മുന്തിരി. ഇത് വേവിക്കുന്നത് തൈരിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, മുന്തിരിയും മുന്തിരിക്ക് മധുരം, തൈരിന് പുളിപ്പ്, മുന്തിരിക്ക് വേണ്ടി ചെറിയ പുളിപ്പ്. പക്ഷേ ഈ രണ്ടിൻ്റെ ടേസ്റ്റ് വേറെ വേറെ നിന്ന് പോവും നമ്മൾ അവസാനം കൊണ്ടേ തൈര് ചേർത്താൽ. സാധാരണ പച്ചക്കറി പോലെയല്ല. അപ്പോൾ അതെന്ത് ചെയ്യും, അതിനെ നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന തൈരിൻ്റെ പകുതിയോളം ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പം തന്നെ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് വേവിക്കുകയാണ് ഇതിനകത്ത്. ഇതിൽ ആ പച്ചമുളകും ചേർത്തു, നമ്മളെടുത്ത ഉപ്പിൻ്റെ പകുതി അങ്ങോട്ട് ചേർക്കുകയാണ്. ഇനി തൈര് അങ്ങോട്ട് നന്നായിട്ട് മോരാക്കി ഈ മുന്തിരി അങ്ങോട്ട് വേവിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് ഉടയാതെ നല്ല ഭംഗിയിൽ കിട്ടും. ഇങ്ങനെ തൈരിൽ മുന്തിരി വേവിച്ച് കഴിഞ്ഞാൽ തൈര് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു തുടങ്ങും, അത് പേടിക്കണ്ട. അത് ഭംഗിയായിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും എന്ത് വരുമ്പോൾ നമുക്ക് അത് നല്ല പരുവത്തിലാക്കി എടുക്കാൻ പറ്റുക, കാണിച്ചു തരാം. ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തൈര് പൊട്ടി, അതിൻ്റെ മോര് പൊട്ടിയേ, അതങ്ങോട്ട് നല്ല മയത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മോരിപ്പോൾ പൊട്ടും, അപ്പോൾ അത് പക്ഷേ നല്ല മയത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ജസ്റ്റ്. ഇപ്പോൾ നമ്മുടെ മുന്തിരി എല്ലാം ഇതുണ്ടോ, ആ വെള്ളത്തിൽ താഴ്ന്നു കിടന്നിരുന്ന മുന്തിരി എല്ലാം ഇപ്പോൾ മുകളിലേക്ക് വന്നു. അതിൻ്റെ ഒപ്പം തന്നെ മോര് തിളച്ചുകൊണ്ടിരിക്കുക. ആ തിളച്ച മോരിൽ കിടന്ന് ഉപ്പിലും എരിവിലും കിടന്ന് മുന്തിരി ഇങ്ങനെ വെന്തോണ്ടിരിക്കുന്നു. ഇനി ഇത് ഇതുണ്ട്, കളറൊക്കെ ജസ്റ്റ് ഒന്ന് വെന്താ കളറ് മാറി വരുന്നുണ്ട്. പക്ഷേ ഇത് സാധാരണ നമ്മൾ പച്ച വെള്ളത്തിൽ തിളപ്പിച്ച് വേവിക്കുമ്പോൾ ഇത് ഉടഞ്ഞു പോകുന്ന പോലെ ഇത് ഉടയില്ല, കാരണം പുളിവെള്ളമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അത് ഉടയാതെ നമുക്കതങ്ങനെ കിട്ടും. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് പകുതിയാകണം. പകുതിയാകുമ്പോൾ അതിനകത്ത് തൈരിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അംശം അങ്ങോട്ട് മാറും. അത് ആ തൈരിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ആ പനീറിൻ്റെ ആ ഉള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ലെവലിലേക്ക് ഇത് മാറി വരണം. അപ്പം അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ഇളക്കി പതുക്കെ വേവിക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇനിയൊരു 2-3 മിനിറ്റ് കൂടി വേവിക്കേണ്ടി വരും. അപ്പം നമ്മളുടെ ഇതിൽ വെള്ളം ഒരു പകുതിക്ക് മേളിൽ വറ്റി കഴിഞ്ഞ് ഇനി അതിനകത്തേക്ക് നമ്മളുടെ അരച്ചു വെച്ച അരപ്പ് അങ്ങോട്ട് ചേർക്കുക. ഇനി അങ്ങോട്ട് ചൂട് അങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ അരപ്പൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് കണ്ടോ, ഇറക്കൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിതങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് മാറ്റി വെക്കും. ആ സമയത്ത് വറവല് ചേർക്കില്ലേ, ആ സമയത്ത് നമ്മൾ ആ തൈരിട്ട് അതിനകത്തേക്കോട്ട് മാറ്റി വെച്ചേക്കും. ഇതിപ്പോൾ നമ്മളുടെ മുന്തിരി പച്ചടി അടുപ്പിൽ നിന്ന് ഇറക്കാനായി. ആ സമയത്ത് ഞാൻ അതിനകത്തേക്ക് ബാക്കിയുള്ള തൈര് കൂടി അങ്ങോട്ട് ചേർക്കുക. ഉടനെ അടുപ്പിൽ നിന്ന് ഞാൻ മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുകയാണ്. അതിനകത്തേക്ക് കടുക് ഇടുക, ഇതിലേക്ക് നമ്മുടെ ഉണക്കമുളക്, വേപ്പില, ഇത് നമ്മൾക്ക് ആ കറിയിലേക്ക് അങ്ങോട്ട് ചേർക്കാം. നമ്മുടെ മുന്തിരി പച്ചടി തയ്യാർ. നമ്മൾ
മുന്തിരി പച്ചടി റെഡിയായി. ഇനി ഇത് കൂട്ടി അങ്ങോട്ട് ഊണ്ട് കഴിച്ചോളൂ, അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, നന്മകൾ നേരുന്നു. റംദാൻ കരീം. ഓക്കെ.